നമസ്കാരം. വിഷയം ഏതാണെങ്കിലും അത് ഒളിച്ചു വയ്ക്കുന്ന CPM ചരിത്രം വിടാതെ പിന്തുടരുകയാണ് മുൻ ധനമന്ത്രിയും പത്തനംതിട്ട LDF സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്. മസാല ബോണ്ട് കേസിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പ് ഇന്നും തെളിയാതെ നിൽക്കാൻ പ്രധാന കാരണമായി പറയുന്നത് ഈ പറയുന്ന തോമസ് ഐസക്കിനെ തന്നെയാണ്. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ CPMനെ ഏൽക്കുന്ന ക്ഷതം കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ED മുന്നിൽ ഒളിച്ചു കളിക്കുന്നതാണെന്നത് പകൽ പോലെ വ്യക്തവുമാണ്. എന്നാൽ മസാല ബോണ്ട് കേസ് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ കള്ളത്തരം കാത്തു സൂക്ഷിക്കുന്നയാളാണ് തോമസ് ഐസക് എന്നാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിയമപരമായി വിവാഹിതനായ തോമസ് ഐസക്, ഒരു മകൾ ഉൾപ്പെടെയുള്ള തോമസ് ഐസക് വിവാഹിതനാണോ എന്ന ചോദ്യത്തിന് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. കാര്യം വിവാഹവും വിവാഹ ജീവിതവും എല്ലാം ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് എങ്കിൽ കൂടെ നിയമപരമായ വിവാഹം ചെയ്ത അദ്ദേഹം അക്കാര്യം മറച്ചു വെക്കാനുണ്ടായിരിക്കുന്ന കാരണം എന്തെന്ന് ചോദ്യം ഉയരുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോട് മാത്രമല്ല ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ ജില്ലാ കളക്ടർ വ്യക്തത തേടിയിരിക്കുകയാണ്. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് തോമസ് ഐസക് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ഇതിനെ UDF ചോദ്യം ചെയ്തതോടെ വിശദീകരണം തേടിയിരിക്കുകയാണ് കളക്ടർ. ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതൊരു ആപ്ലിക്കേഷനിലും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഒന്നാണ് വിവാഹിതനാണോ അല്ലയോ എന്നത്. ഉത്തരം നോ അല്ലെങ്കിൽ എസ് എന്നെല്ലാം നൽകാം. എന്നാൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന ഒറ്റ വാക്കിലൂടെ ഈ നിയമാനുസൃതമായിട്ടുള്ള ആ ചോദ്യത്തെ തന്നെ ബഹുമാനിക്കാതെ അങ്ങനെ ഒരു ചോദ്യം തന്നെ വേണ്ട എന്ന ധാർഷ്ട്യത്തിലാണ് തോമസ് ഐസക് മറുപടി നൽകിയിരിക്കുന്നത്. ഇത്ര ധാർഷ്ട്യം ഇയാൾക്ക് എന്തിനാണ് എന്നതാണ് ഇതിനു പിന്നാലെ ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും പത്രികകൾ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അതിനിടെ കോട്ടയത്തെ അപരന്മാരുടെ പത്രിക തള്ളണമെന്ന UDF ഇതിനു പിന്നാലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപരന്മാരുടെ പത്രികയിൽ പിൻവാങ്ങിയവരുടെ ഒപ്പ് വ്യാജമായി ഇട്ടതാണെന്ന് UDF പരാതിപ്പെട്ടിരിക്കുന്നു. പത്രിക പൂർണ്ണമായും പൂരിപ്പിച്ചിട്ടില്ല എന്നും വാദിക്കുന്നുണ്ട്. പത്രികയിൽ ഒപ്പിട്ടവരെ നേരിട്ട് ഹാജരാകാൻ അപരന്മാർക്ക് നിർദ്ദേശം നൽകിയ ജില്ലാ കളക്ടർ പത്രിക തള്ളുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകുന്നേരം 4 മണിയോടെ എടുക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.